ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ ലിങ്കിൾ ലിസ്റ്റിനെ കുറിച്ചിട്ടായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് അല്ലേ അപ്പോൾ ലിങ്കിൾ ലിസ്റ്റിനെ നമ്മൾ എന്താണ് സിംഗിൾ ലിങ്കിൾ ലിസ്റ്റ് എന്ന് ഡിസ്കസ് ചെയ്തു അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നൊക്കെ നമ്മൾ കണ്ടു അല്ലേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് സി പ്രോഗ്രാം വെച്ചിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് എങ്ങനെയാണ് നമുക്ക് നോക്കാം അപ്പോൾ ഇവിടെ ഇവിടെ ഒരു സിംഗിൾ ലിംഗിൾ ലിസ്റ്റ് കാണിച്ചിട്ടുണ്ട് ഇവിടെ നമുക്ക് നോക്കിയാൽ കാണാം ത്രീ നോഡ്സ് ഉണ്ട് അല്ലേ നമുക്കറിയാം ഓരോ നോഡിനും മെയിൻ ആയിട്ടും ടു പാർട്സ് ആണുള്ളത് ഒന്ന് ആക്ച്വൽ ഡാറ്റ ദെൻ നെക്സ്റ്റ് നെക്സ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് വിച്ച് കണ്ടെയിൻ ദ അഡ്രസ് ഓഫ് ദി നെക്സ്റ്റ് നോഡ് ഒരു ഹെഡ് എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ടായിരിക്കും വിച്ച് പോയിന്റ്സ് ടു ദി ഫസ്റ്റ് നോഡ് ഓഫ് ദി ലിംഗിൾ ലിസ്റ്റ് ലാസ്റ്റ് നോഡിൻ്റെ അഡ്രസ് പാർട്ട് എപ്പോഴും നല്ലായിരിക്കും ഓക്കെ ഇതാണ് സിംഗിൾ ലിങ്ക് ലിസ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത് സി പ്രോഗ്രാമിലൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും എന്താന്ന് സ്ട്രക്ചർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ഡിഫൈൻഡ് ഡാറ്റ ടൈപ്പ് ആണ് അല്ലേ അപ്പോൾ അതെന്തിനാണ് ഇവിടെ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഇവിടെ എത്ര നോട്ട്സ് ഉണ്ട് ത്രീ നോട്ട്സ് ഉണ്ട് നോഡ് വൺ നോഡ് ടു നോഡ് ത്രീ അപ്പോൾ ഓരോ നോട്ടിലും ഒരു ഡാറ്റാ അഡ്രസ് പാർട്ട് ഉണ്ടായിരിക്കും അല്ലേ അപ്പോൾ നോഡ് വണ് എടുക്കുമ്പോൾ നോഡ് വണ്ണിന് ഡാറ്റാ പാർട്ട് വേണം അഡ്രസ് പാർട്ട് വേണം ഇത് നോഡ് ടു ആണെന്നുണ്ടെങ്കിൽ നോഡ് ടുവിന് ഡാറ്റാ പാർട്ട് വേണം അഡ്രസ് പാർട്ട് വേണം നോട്ട് ത്രീക്കും ഡാറ്റാ പാർട്ട് വേണം അഡ്രസ് പാർട്ട് വേണം അപ്പോൾ ഇത്രയും വേരിയബിൾസ് നമുക്ക് ആവശ്യമായിട്ട് വരും ഒരു പ്രോഗ്രാമിൽ അപ്പോൾ ലിങ്ക് ലിസ്റ്റിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യുന്ന വാരിയബിൾസിൻ്റെ സൈസും ഇൻക്രീസ് ആവുകയാണ് അവിടെ അപ്പോൾ അത് ശരിക്കും ഒരു മെമ്മറി വേസ്റ്റേജ് അല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ട്രക്ചർ ഓരോ എല്ലാ നോഡിനും വേണ്ടിയിട്ട് ഒരു സ്ട്രക്ചർ നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യാം സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യുന്ന സിൻഡാക്സ് ആണ് ഇത് സ്ട്രക്ട് നോഡ് ദെൻ ഇൻഡ് ഡാറ്റ സ്ട്രക്ട് നോഡ് സ്റ്റാർ ലിങ്ക് ഈ ലിങ്ക് എന്ന് സ്റ്റാർ ലിങ്ക് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റർ റെഫർ ചെയ്യുന്നത് ലിങ്ക് പാട്ടിനെയാണ് അതായത് അഡ്രസ് പാട്ടിനെയാണ് ദെൻ ഡാറ്റ എന്ന് പറയുന്നത് ആക്ച്വൽ ഡാറ്റ തന്നെയായിരിക്കും ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ ഫസ്റ്റ് നോഡിനെ ക്രിയേറ്റ് ചെയ്യുക ആദ്യം ഓക്കെ അപ്പോൾ ആ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് നോഡ് നമ്മൾ ആദ്യം ക്രിയേറ്റ് ചെയ്യാണ് അപ്പോൾ ഇവിടെ സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞുള്ള സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ സ്ട്രക്ട് നോട്ട് സ്റ്റാർ ഹെഡ് ഹെഡിക്കൽ ടു മെലോക്ക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് ഈ മെലോക്ക് എന്ന് പറഞ്ഞ ഫങ്ഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് മെലോക്ക് ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് മെമ്മറി അലോക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ നോഡിൻ്റെ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ നോഡിനെ നമ്മൾ മെമ്മറിയും കൂടെ അലോക്കേറ്റ് ചെയ്യണം അല്ലേ അപ്പോൾ നോഡ് നമ്മൾ സ്ട്രക്ചർ വെച്ചിട്ട് ക്രിയേറ്റ് ചെയ്യുന്നു ദെൻ നോഡിനുള്ള മെമ്മറി നമ്മൾ അലോക്കേറ്റ് ചെയ്യാണ് അതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഈ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് കാണിച്ചിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതിൽ സ്റ്റാർ ഹെഡ് എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ നോഡിലേക്കുള്ള നോഡിലേക്കുള്ളൊരു പോയിന്റാണ് ഹെഡെന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ദെൻ ഹെഡ് ഡാറ്റ ഈക്വൾ ടു ഫോർട്ടി ഫൈവ് ഹെഡിൻ്റെ ഡാറ്റ ഫോർട്ടി ഫൈവ് ആയിട്ട് സെറ്റ് ചെയ്യും ദെൻ ഇപ്പം നമ്മൾ ഒറ്റ നോഡേ ഉള്ളൂ അല്ലേ ഇവിടെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും ഹെഡ് ലിങ്ക് ഈക്വൽ ടു നെൾ അപ്പോൾ ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ലിങ്ക് പാർട്ടിൽ ഇപ്പോൾ വേറെ എക്സ്ട്രാ നോഡൊന്നുമില്ലാത്തത് കൊണ്ട് നല്ലാക്കി നമ്മൾ സെറ്റ് ചെയ്യാണ് ദെൻ റിട്ടേൺ സീറോ അപ്പോൾ ഇവിടെ ഒരു സ്പെസിഫിക് അഡ്രസ്സിൽ ഇപ്പോൾ തൗസൻഡ് ആണെന്ന് എടുത്തോളൂ തൗസൻഡിൽ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യാണ് നോഡ് വണ്ണ് ഇപ്പോൾ അതൊരു നോഡ് വണ്ണാണ് അല്ലേ നോഡ് വണ്ണിൻ്റെ ആക്ച്വൽ ഡാറ്റ എന്ന് പറയുന്നത് ഫോർട്ടി ഫൈവ് ദെൻ അതിൻ്റെ അഡ്രസ്സ് പാട്ട് നല്ലാക്കി സെറ്റ് ചെയ്യും അപ്പോൾ ഒരു ഫസ്റ്റ് നോഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്തു ഓക്കെ ദെൻ നമ്മൾ നെക്സ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യണം ത്രീ നോഡ്സ് അല്ലേ നമ്മൾ കണ്ടത് അത് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഇത് ഇതുവരെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് നെക്സ്റ്റ് നമ്മൾ നെക്സ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് സ്ട്രക്ട് നോഡ് സ്റ്റാർ കറണ്ട് ഈക്വൽ ടു മെലോക് സൈസ് ഓഫ് സ്ട്രക്ട് നോഡ് എന്ന് പറയുന്നത് സെക്കൻഡ് നോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനൊരു ഒരു പോയിന്റർ സെറ്റ് ചെയ്യാണ് കറണ്ട് എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ കറൻറ്റിൻ്റെ ഡാറ്റ നയൻറ്റി എയ്റ്റ് ആയിട്ട് സെറ്റ് ചെയ്യും ദെൻ കറണ്ടിൻ്റെ ലിങ്ക് നമ്മൾ നള്ളാക്കി സെറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത് ഇവിടെ ഒരു എക്സ്ട്രാ നോഡ് ക്രിയേറ്റ് ചെയ്തു ദെൻ നെക്സ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് അതായത് ഹെഡ് ലിങ്ക് ഈക്വൽ ടു കറണ്ട് ഹെഡിൻ്റെ ലിങ്ക് ഇവിടെ നല്ലായിരുന്നു അല്ലെ ഹെഡിൻ്റെ ലിങ്ക് ഇവിടെ നള്ളായിരുന്നു അപ്പോൾ എക്സ്ട്രാ നമ്മളൊരു നോഡും കൂടെ ആഡ് ചെയ്തു ആഡ് ചെയ്തപ്പോൾ ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറഞ്ഞത് ആ നോഡിൻ്റെ അഡ്രസ്സായിരിക്കണം അല്ലേ അപ്പോൾ ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ഈ അഡ്രസ്സായിരിക്കും ടു തൗസൻഡ് എന്ന് പറഞ്ഞുള്ള ആയിരിക്കണം അതിനുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ് ഹെഡ് ലിങ്ക് ഈക്വൽ ടു കറണ്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഒരു ലിങ്ക് ക്രിയേറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇവിടെ നമുക്ക് കാണാം ഇപ്പോൾ ടു നോട്ട്സ് ഉള്ള ഒരു ലിങ്കുള്ള ലിസ്റ്റായി ഫസ്റ്റ് നോഡിൽ ഡാറ്റ ഉണ്ട് ദെൻ നെക്സ്റ്റ് നോഡിലേക്കുള്ള അഡ്രസ്സ് ലാസ്റ്റ് നോഡിൽ ഡാറ്റ ഉണ്ട് ദെൻ ഇനി നോഡില്ലാത്ത കാരണം അവിടെ നല്ലാക്കി സെറ്റ് ചെയ്തു ഓക്കെ അപ്പോൾ ഇവിടെ വരെ ക്ലിയർ ആയില്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് ഒരു നോഡും കൂടെ നമുക്ക് ആഡ് ചെയ്യണം അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് സ്ട്രക്ട് നോഡ് സ്റ്റാർ കറണ്ട് വണ് എന്ന് പറഞ്ഞിട്ട് എക്സ്ട്രാ വേരിയബിൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ സെയിം പ്രൊസീജിയറ് റിപ്പീറ്റ് ചെയ്യാം പക്ഷേ അതിലും നല്ല വേറൊരു മെത്തേഡ് ഉണ്ട് അതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് അപ്പോൾ ഇവിടെ ഇത്രയും പോർഷൻ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തതാണ് ഓക്കെ ദെൻ നെക്സ്റ്റ് എഗെയിൻ ഒരു നോഡ് ക്രിയേറ്റ് ചെയ്യുകയാണ് നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈ പോയിന്റ് വേരിയബിൾ തന്നെ യൂസ് ചെയ്യാം സെയിം പോയിൻ്റ് വേരിയബിൾ ഇവിടെ യൂസ് ചെയ്യാം ഇറ്റിയൊന്നുമില്ല സ്ട്രക്ട് നോട്ട് സ്റ്റാർ കറണ്ട് ഈക്വൾ ടു മെലോഗ് സൈസ് ഓഫ് സ്ട്രക്ട് നോട്ട് ദെൻ ഒരു നോഡ് ഇവിടെ ക്രിയേറ്റ് ചെയ്യാണ് ദെൻ കറണ്ടിൻ്റെ ഡാറ്റ എന്ന് പറഞ്ഞത് ട്വൻറ്റി ത്രീ ദെൻ കറണ്ടിൻ്റെ ലിങ്ക് ഈക്വൾ ടു നൾ കറണ്ടിൻ്റെ ലിങ്ക് അഡ്രസ്സ് നമ്മൾ നൾലാക്കി സെറ്റ് ചെയ്യാണ് നെക്സ്റ്റ് ഇവിടെ നോഡൊന്നും ഇല്ലാത്തതുകൊണ്ട് നെക്സ്റ്റ് എന്താണ് സ്റ്റേറ്റ്മെൻറ്റ് ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് ഈ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞുള്ളത് നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞാൽ നോടിൻ്റെ ലിങ്ക് ലിങ്ക് ലിങ്കിൻ്റെ അഡ്രസ് പാട്ടിൽ ഇപ്പം നള്ളാണ് അല്ലേ അത് നമുക്ക് ത്രീ തൗസൻഡ് ആയിട്ട് സെറ്റ് ചെയ്യണം അല്ലേ അതായത് നയൻറ്റി എയ്റ്റിൻ്റെ അഡ്രസ് പാട്ടിൽ നെക്സ്റ്റ് നോഡിൻ്റെ അഡ്രസ്സാണ് അഡ്രസ് ആയിരിക്കണം ഉണ്ടാകേണ്ടത് അത് ത്രീ തൗസൻഡ് ആയിരിക്കണം ഇവിടെ വരേണ്ടത് വേണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു ഈ ഒരു ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അതായത് ഹെഡ് ലിങ്ക് ഹെഡ് എന്ന് പറയുമ്പോൾ പോയിന്റ് ചെയ്യുന്നത് തൗസൻ്റ് ആണ് അല്ലേ ഹെഡ് എന്ന് പറഞ്ഞാൽ തൗസൻ്റ് ആണ് ഹെഡ് ലിങ്ക് ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറയുമ്പോൾ ടു തൗസൻഡ് റൈറ്റ് മനസ്സിലായില്ലേ ദെൻ ഹെഡ് ലിങ്ക് ലിങ്ക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ടു തൗസൻഡിൻ്റെ ലിങ്ക് ഓക്കെ ഹെഡ് എന്ന് പറയുന്നത് തൗസൻഡ് ഹെഡിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് ടു തൗസൻഡ് ആണ് ദെൻ ടു തൗസൻഡിൻ്റെ ലിങ്ക് അഗെയിൻ ഒരു ലിങ്കും കൂടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ടു തൗസൻഡിൻ്റെ എന്ന് പറയുമ്പോൾ നയൻറ്റി എയ്റ്റ് എന്ന് പറഞ്ഞില്ല ഈ നോഡാണ് അല്ലേ ഈക്വൽ ടു കറൻ്റ് ആയിട്ട് സെറ്റ് ചെയ്യാണ് അപ്പോൾ കറണ്ടിൻ്റെ വാല്യൂ ഇപ്പോൾ എത്രയാണ് ത്രീ തൗസൻഡ് ആയിരുന്നു അവിടെ അപ്പോൾ ആ അപ്പോൾ ത്രീ തൗസൻഡ് ഇവിടെ അസൈൻ ചെയ്യും അതായത് ഈ നൾ വാല്യൂ മാറിയിട്ട് ഇവിടെ ത്രീ തൗസൻഡ് വരും അപ്പം ദെൻ അങ്ങനെയാണെങ്കിൽ അപ്പോൾ ഇവിടെ ഒരു ലിങ്കും ക്രിയേറ്റ് ക്രിയേറ്റാവും ഓക്കെ അപ്പോൾ ഇതൊരു ലിങ്ക് ലിസ്റ്റ് ആയില്ലേ ത്രീ ഒരു ലിങ്ക് ലിസ്റ്റ് ആയില്ലേ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഒരു ലിങ്ക് ലിസ്റ്റ് ക്രിയേഷൻ ആണ് ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു നോഡിനെ നമ്മൾ എക്സിസ്റ്റിങ് ലിങ്ക് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം